നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഥാപാത്രത്തെ മനസ്സിലും രൂപത്തിലും കൊണ്ടുനടന്ന സുരേഷ് ഗോപിക്ക് വലിയ തിരിച്ചടി. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ സിനിമാ ജീവിതത്തിന് താൽക്കാലിക ഇടവേള. തൃശൂർ MP തിരഞ്ഞെടുക്കപ്പെട്ട സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായി പ്രവർത്തിക്കുന്നതിനാൽ തൽക്കാലം സിനിമയിൽ അഭിനയിക്കേണ്ടതില്ലെന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപിക്ക് സിനിമാ അഭിനയത്തിന് അനുമതിയില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും സുരേഷ് ഗോപിയുടെ സിനിമാ അഭിനയത്തിന് അനുകൂലമായ നിലപാടല്ല സ്വീകരിച്ചത് എന്നാണ് വിവരം. മന്ത്രി പദവിയിൽ ശ്രദ്ധിക്കാൻ മോദിയും അമിത്ഷായും നിർദ്ദേശം നൽകുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവന്നിരിക്കുന്നത്. ജയിപ്പിച്ച മണ്ഡലത്തിൽ ശ്രദ്ധിക്കാനും മന്ത്രി ഓഫീസിൽ സജീവമാകാനും കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതോടെ ഏറ്റെടുത്ത സിനിമകൾ തുടരാനാകില്ലെന്ന പ്രതിസന്ധിയിലാണ് തൃശൂർ MP സുരേഷ് ഗോപി. അതേസമയം സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ ഗെറ്റപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. താടി വടിച്ച് പുതിയ ഗെറ്റപ്പിലാണ് താരത്തെ കാണാനാകുന്നത്. വിന്റേജ് സുരേഷ് ഗോപിയെ വീണ്ടും കാണാനായി എന്നാണ് കൂടുതൽ കമന്റുകളും. അതേസമയം താടി വടിച്ചതോടെ പുതിയ ചിത്രമായ ഒറ്റക്കൊമ്പന്റെ അവസ്ഥ എന്താകുമെന്ന സംശയം ഉന്നയിക്കുന്നവരുമുണ്ട്. അഭിനയിക്കാനുള്ള അനുവാദം കേന്ദ്രത്തിൽ നിന്നും കിട്ടാത്തതിനെ തുടർന്ന് ഈ പ്രോജക്ട് താൽക്കാലികമായി നീട്ടിവച്ചതായും റിപ്പോർട്ടുണ്ട്. അതേസമയം കേന്ദ്രമന്ത്രിയായ ശേഷം സുരേഷ് ഗോപി ആദ്യമായി അഭിനയിക്കുന്ന ചിത്രം ഒറ്റക്കൊമ്പന്റെ ചിത്രീകരണം സെപ്റ്റംബറിൽ തുടങ്ങുമെന്ന് താരം തന്നെ പറഞ്ഞിരുന്നു. എന്നാൽ കേന്ദ്രത്തിൽ നിന്നും അഭിനയിക്കാൻ അനുവാദം കിട്ടാത്തതിനെ തുടർന്ന് സിനിമ ഇതുവരെ തുടങ്ങാൻ സാധിച്ചിരുന്നില്ല. കേന്ദ്രമന്ത്രി സ്ഥാനത്തിരിക്കെ സുരേഷ് ഗോപിക്ക് അഭിനയിക്കാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ലെന്ന് ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PTD ആചാര്യയും വ്യക്തമാക്കിയിരുന്നു. സുരേഷ് ഗോപിയുടെ പുതിയ സിനിമയുടെ ഷൂട്ടിംഗ് ഒരുക്കങ്ങൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിലാണ് ആചാര്യ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. അതേസമയം കേന്ദ്ര സംസ്ഥാന മന്ത്രിപദത്തിലുള്ളവർക്ക് മറ്റു ജോലികൾ ചെയ്യാൻ നിയമം അനുശാസിക്കുന്ന പെരുമാറ്റച്ചട്ടപ്രകാരം സാധ്യമല്ല. അവധിയെടുത്ത് പോലും മറ്റു ജോലിക്ക് പോകാൻ പാടില്ല. സിനിമയോ അധ്യാപനമോ മറ്റേതൊരു ജോലിയും ചെയ്യാൻ ഒരു മന്ത്രിക്ക് സാധിക്കില്ല. മുഴുവൻ സമയ ജോലിയായാണ് മന്ത്രിപദത്തെ കാണേണ്ടതെന്നാണ് PTD ആചാര്യ പറഞ്ഞത്. എന്നാൽ താൻ സിനിമ ചെയ്യുമെന്നും കേന്ദ്രത്തിനോട് അനുവാദം ചോദിച്ചെന്നുമായിരുന്നു സുരേഷ് ഗോപി കഴിഞ്ഞ മാസം മാധ്യമങ്ങളോട് പറഞ്ഞത്. സിനിമ ഞാൻ ചെയ്യും, അനുവാദം ചോദിച്ചിട്ടുണ്ട്, കിട്ടിയിട്ടില്ല. പക്ഷേ സെപ്റ്റംബർ 6 ഞാൻ ഒറ്റക്കൊമ്പൻ തുടങ്ങുകയാണ്. എല്ലാവരുടെയും ആശീർവാദം ഉണ്ടാകണം. ഏതാണ്ട് 20-22 സിനിമകളുടെ സ്ക്രിപ്റ്റ് ആർത്തിയോടെ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് സംബന്ധിച്ചിട്ടുണ്ട്. എത്ര പടം ചെയ്യാനുണ്ടെന്ന് അമിത്ഷാ ചോദിച്ചു. 22 ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ആ പേപ്പർ കിട്ട് അങ്ങനെ അത് എടുത്ത് സൈഡിലേക്ക് എറിഞ്ഞു. പക്ഷെ അനുവദിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സെപ്റ്റംബർ 6 ഇങ്ങോട്ട് പോരും. എന്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള 3-4 പേർക്ക് ഒരു ക്യാബിൻ ഞാനോ നിർമ്മാതാവോ എടുത്തു കൊടുക്കണം. ഇനി അതിന്റെ പേരിൽ പറഞ്ഞേക്കുമെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു. തൃശ്ശൂരുകാരെ എനിക്ക് കൂടുതൽ പരിഗണിക്കാൻ പറ്റും. ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചതുമല്ല, മോഹിച്ചതുമല്ല. എന്റെ വിജയം ഒരു ചരിത്രമാണെന്ന് അവർ പറഞ്ഞു. അതിന്റെ മഹത്വം പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നു. ഞാൻ എന്നും എന്റെ നേതാക്കളെ അനുസരിക്കും. സിനിമ എനിക്ക് പാഷനാണ്, അതില്ലെങ്കിൽ ഞാൻ ചത്തുപോകും എന്നായിരുന്നു നേരത്തെ സുരേഷ് ഗോപി പ്രതികരിച്ചത്. എന്നാലും ഇപ്പോൾ സിനിമ ചെയ്യാനുള്ള അനുവാദം കേന്ദ്രം നിഷേധിച്ചു എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുമ്പോൾ എങ്ങനെയായിരിക്കും അദ്ദേഹത്തിന്റെ ഇനിയുള്ള നീക്കങ്ങൾ എന്നത് ഒരു ചോദ്യമായി മാറിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.